ബാദൽദാനി കവിതയുടെ അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ബാരിസ് കൈസേമി ഇതൊരു ചിത്രകഥയായിട്ടാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഈ ചിത്രകഥ നമുക്ക് വായിക്കാനും കൊണ്ട് നല്ല ഇൻട്രസ്റ്റ് ആണ്. നിങ്ങളെല്ലാവരും ഈ ചിത്രകഥ വായിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ഞാനൊരു പ്രാവശ്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. भैया बहुत प्यास लगी है, क्या करे, पानी कहीं नहीं है, चलो बारिश को ढूंढे. സഹോദരാ ദാഹിക്കുന്നു, വളരെയധികം എനിക്ക് ദാഹിക്കുന്നുണ്ട്. അന്നേരം ബന്ദർ പറയുകയാണ്, കുരങ്ങ് ബന്ദർ പറയുകയാണ്, പാനി കഹി നഹിയെ, പാനി എങ്ങുമില്ല, വെള്ളം എങ്ങും കിട്ടാനില്ല, ചിലോ ബാരിഷ് കൊട്ടുണ്ടേ, നമുക്ക് മഴയൊന്ന് അന്വേഷിക്കാം എവിടാണെന്ന്. അവർ നടന്ന് എവിടെ ചെന്നു, ബില്ലിയെ കാണുന്നു. ബില്ലിക്ക് മ്യാവുജി ബാരിഷ് കഹാമിലേക്ക്. ഇപ്പൊ ബില്ലിയുടെ ചോദിക്കുകയാണ്, ബാരിഷ് എവിടെ കിട്ടും, ബാരിഷ് എവിടെ പോയി, അല്ലെങ്കിൽ മഴ എവിടെ കിട്ടും. ബാരിഷ് മില്ലേക്ക് ബാദൽക്കെ പാസ്, ബാരിഷ് കിട്ടുന്നത് എവിടുന്നാ, ബാദലിൽ നിന്നാണ് ബാരിഷ് കിട്ടുന്നത് അല്ലെ. ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴ. അപ്പം ബാദൽ ഉണ്ടെങ്കിൽ, മേഘങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് കിട്ടത്തുള്ളൂ, മഴ കിട്ടത്തുള്ളൂ. അവർ നടന്ന് നടന്ന് എവിടെ ചെല്ലുന്നു, ചെലുത്തെ ചെലുത്തെ ബക്കരിക്ക് പാസ് പൗച്ച്. അവർ നടന്ന് നടന്ന് ആടിന്റെ അടുത്ത് ചെല്ലുകയാണ്, ബക്കരിക്ക് പാസ് പൗച്ച്. അപ്പൊ അങ്ങനെ ബഹൻജി കഹീം ബാദൽക്കോ ദേക്കാഹേ, സഹോദരി എവിടെയെങ്കിലും നീ ബാദലിനെ കണ്ടായിരുന്നു, മേഘത്തെ എവിടെയെങ്കിലും കണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ്. ഹാ ഭൗത്തോ ബൂട്ടെ ബബുൽക്കെ ബബുൽമേ പസാഹെ, ആ ഞാൻ കണ്ടു. അപ്പം ആടിനോട് ചോദിച്ചപ്പോ ആട് പറഞ്ഞു, ബാദലിനെ ഞാൻ കണ്ടു, പക്ഷേ ആ പ്രായമായ അക്വേഷ്യ മരത്തിൽ, ബൂട്ടെ ബബുൽ എന്ന് പറഞ്ഞാൽ പ്രായമായ അക്വേഷ്യ മരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഫസാഹെ, അപ്പോ ആ അക്വേഷ്യ മരത്തിന്റെ മുള്ളിലോ കമ്പിലോ ഒക്കെ ഈ ബാദൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് ആ ബാദൽ ഇങ്ങോട്ട് വരാതെ, ബാദൽ വരായിരുന്നാലോ പാനി ബാരിഷ് നൈമിലേക്ക്, ബാരിഷ് നായഹേത്തോ പാനി നൈമിലേക്ക്, പാനിക്ക് ബിന ജീന മുഷ്കിൽ, വെള്ളമില്ല, മഴ മേഘം അവിടെ ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുന്നില്ല, ഭൂമിയിലേക്ക് മേഘത്തിന് കടന്നു വരാൻ പറ്റുന്നില്ല, അതവിടെ തടയപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത പ്രശ്നം എന്താണ്, മേഘമില്ലെങ്കിലോ മഴയില്ല, മഴയില്ലെങ്കിലോ വെള്ളമില്ല, വെള്ളമില്ലെങ്കിൽ നമ്മുടെ ജീവൻ അല്ലെ. പിന്നെ ബൈൽക്കോ ദേഖ, അവർ നടന്ന് മുമ്പോട്ട് നടന്ന് ആരെ കണ്ടു, ബൈലിനെ കാണുക, ബൈലിനെ. ദാദാജി ബൂട്ട ബബുൽ കഹാൻഹേ, ദാദാജി എവിടെയാണ് ബൂട്ട ബബുൽ, ആ പ്രായമായ അക്വേഷമര എവിടെയാണ്. അപ്പൊ അവർ പറയാണ്, ഉദർ വാടിക്കെ പാസ്, ആ ഫലവൃക്ഷ തോട്ടത്തിന്റെ അടുത്ത് നിൽക്കുന്നത്, അവിടെ ആ ഫലവൃക്ഷ തോട്ടത്തിന്റെ അടുത്ത് നിൽക്കുന്നത്. അപ്പൊ ഒരു കഹാനി, ഒരു ചിത്രകഥയാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവര് വീണ്ടും നടന്ന് ആ ഫലവൃക്ഷത്തോട്ടത്തിന്റെ അടുത്ത് ചെന്നപ്പോഴാണ്, ബാബരെ ബേച്ചാരെ കാണ്ടോമേ അസഹോക്കെ, ബാബരെ അയ്യോ ആ പാവം കണ്ട് മുള്ളുകൾ കൊണ്ട് തടയപ്പെട്ടിരിക്കുന്നു, മുള്ളുകളിൽ തടഞ്ഞിരിക്കുകയാണ്, എന്തൊരു മുള്ളിനകത്ത് തടഞ്ഞിരിക്കുകയാണ്. ചലോ ബെച്ചായ, നമുക്കൊരു കാര്യം ചെയ്യാം, വാ നമുക്ക് എല്ലാവർക്കും കൂടെ അതിനെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. സബ്സനെ മിൽക്ക് ബാദൽ കോ ബെച്ചായ, എല്ലാരും കൂടെ കൂടി ആ വാതിലിനെ രക്ഷിക്കുകയാണ് അല്ലെ. അപ്പൊ കഥ നല്ല രീതിയിൽ നമ്മൾ വായിച്ചു, നമ്മൾ കണ്ടു അല്ലെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥ. പക്ഷെ ഈ കഥയിലെ ഒരു ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് എന്താണ്, പാനി ബെർസനെ അല്ലക, അപ്പം ആ മുള്ളുകളിൽ നിന്ന് മേഘത്തെ രക്ഷിച്ചപ്പോഴത്തേക്കും മേഘം ഭൂമിയിലേക്ക് വരുന്നു, മേഘം പെയ്തിറങ്ങാൻ തുടങ്ങി. ഇവിടെ ബാദൽ കാണ്ടോമേ ഫസാഹ ഹുവാഹെ ഇസ്ക മുതലൊക്കെ ആജക്കൽ ഹമാരെ ബാദൽക്ക് ഹാലക്കാഹെ, എന്താണ് മേഘം മുള്ളുകൾക്കിടയിൽ തടയപ്പെട്ടിരിക്കുന്നു, കുരുങ്ങിക്കിടക്കുന്നു എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്, എന്താണ് ലേഖകൻ ഇവിടെ ഉദ്ദേശിക്കുന്നത്, മേഘം എങ്ങനെയാണ് മുള്ളുകൾക്കിടയിൽ തടഞ്ഞ് കിടക്കുന്നത് എന്നാണ് ലേഖകൻ നമ്മളോട് ചോദിക്കുന്നത്. അതുപോലെ ഇന്നത്തെ നമ്മുടെ മേഘത്തിന്റെ അവസ്ഥ എന്താണ്, കഹാനി നമ്മളോട് നൽകുന്ന ഏറ്റവും വലിയ ഒരു സന്ദേശമാണ്, അതിന്റെ അർത്ഥം മനസ്സിലാക്കുകയാണ് നമ്മൾ. ആ സന്ദേശം എന്ന് പറഞ്ഞാൽ
പല രീതിയിലുള്ള പര്യാവൺ ആജ് ഹമാര പര്യാവൺ കൈ പ്രകാർക്കെ പ്രദൂഷിതുകയാകെ പ്രകൃതി ഇന്ന് പല രീതിയിൽ മലിനമാക്കപ്പെടുകയാണ്. വൃക്ഷങ്ങൾ മുറിച്ചു മാറ്റുന്നു, വിഷവായു അമിതമായിട്ട് വായുവിലേക്ക് തള്ളപ്പെടുന്നു, ഭൂമിയിലേക്ക് തള്ളപ്പെടുന്നു, അതെല്ലാം മേഘങ്ങളിൽ തടഞ്ഞു നിൽക്കുന്നു. അങ്ങനെ പല രീതിയിലുള്ള മുള്ളുകൾ കൊണ്ട് മേഘത്തിന് ഭൂമിയിലേക്ക് വരാൻ പറ്റാതാകുന്നു. കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തുന്നു, വനങ്ങളെല്ലാം നശിപ്പിക്കുന്നു, അല്ലേ? ഇങ്ങനെ പല രീതിയിലുള്ള പ്രശ്നം. അങ്ങനെ അതാണ് പല മുള്ളുകൾ എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള പ്രദൂഷണം, മലിനീകരണം പല രീതിയിൽ നടക്കുകയാണ്. ആ മലിനീകരണമാണ് ഈ കാണ്ട എന്ന് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ മേഘത്തിന്റെ അവസ്ഥയോ വളരെ ദാരുണമാണ്, അല്ലേ? എല്ലാ രീതിയിലും ഫാക്ടറികളിൽ നിന്നും ജലം മലിനമാക്കുന്നു, അല്ലേ? ഉള്ള പ്ലാസ്റ്റിക്കും എല്ലാം ഭൂമിയിലേക്ക് മണ്ണിലേക്ക് വലിച്ചെറിയുന്നു. അതുപോലെ പുഴകളെല്ലാം നശിക്കപ്പെടുന്നു, പുഴകളിൽ നിന്ന് മണ്ണ് വാരി പുഴകൾ ഇല്ലാതാകുന്നു, മരങ്ങൾ വെട്ടിമാറ്റുന്നു എന്ന് വേണ്ട എല്ലാ രീതിയിലും ഇന്ന് പഴയ കാലത്തേക്കാൾ നൂറിരട്ടി ആയിട്ട് എന്ത് സംഭവിക്കുന്നു? മരങ്ങൾ, ഈ പ്രകൃതി മലിനമാക്കപ്പെടുകയാണ്. അപ്പൊ ഈ കാണ്ട, ഈ മുള്ളുകളൊക്കെയും എടുത്തു മാറ്റാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. കാര്യം നമുക്കിവിടെ ജീവിക്കണം, നമുക്കിവിടെ ജീവിക്കണമെങ്കിൽ എന്ത് വേണം? വെള്ളം ഉണ്ടായേ പറ്റത്തുള്ളൂ, അല്ലേ? ഇവിടെ ഈ കഥ ഇതാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്ന സന്ദേശം. അപ്പൊ ഇനി അടുത്ത് നമ്മളോട് ചോദിക്കുന്നത്, ബാരിഷ് ആനയ്ക്ക് പ്രകൃതിയുമേ ക്യാക്കേ ബദലുവാത്ത ഉണങ്ങി വരണ്ട. ആദ്യത്തെ ആ പടം നമ്മൾ കണ്ടപ്പോൾ എന്തായിരുന്നു കണ്ടത്? നമ്മള് മൊത്തം ഉണങ്ങി വരണ്ട ഒരു ഒരു വൃക്ഷം നിൽക്കുന്നു, വെള്ളത്തിന് വേണ്ടി ദാഹിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷയോടുകൂടി മഴ പെയ്യുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി കുറെ പക്ഷി മൃഗാദികൾ അവിടെ ചുറ്റി നിൽക്കുന്നു, അല്ലെ? അപ്പൊ അങ്ങനെ നിൽക്കുന്നു, മഴയില്ലാതെ ഉണങ്ങി വരണ്ട് കിടക്കുകയാണ്. ഇവരെല്ലാവരും കൂടി പ്രകൃതിയില് മലിനീകരണത്തെ ഒരു പരിധിവരെ ഇല്ലാതാക്കി അവരാരാകുന്ന രീതിയിലെല്ലാം നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിച്ച് മഴ പെയ്തപ്പോൾ ഈ പ്രകൃതിയിൽ എന്തൊക്കെയായിരിക്കും മാറ്റം ഉണ്ടായത്? ഉണങ്ങിയ വൃക്ഷങ്ങളൊക്കെയും മാറിപ്പോകുന്നു, നല്ല പുതിയ പുതിയ ചെടികൾ കിളിച്ചു വരുന്നു, പ്രകൃതി മുഴുവനും ഹരിതാവുന്നു, നല്ല പച്ചപ്പടിക്കുന്നു, കാറ്റൊക്കെ അടിക്കുമ്പോഴത്തേക്ക് ആ പച്ചപ്പ് ഇളകി മറിയുന്നു, അല്ലേ? ഫലഭൂഷ്ടമായ കൃഷിഭൂമിയിൽ നിന്നും ഇഷ്ടംപോലെ വിളവ് ലഭിക്കുന്നു. മഴയില്ലെങ്കിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഈ കൃഷിയെല്ലാം എടുത്ത് കർഷകരൊക്കെ സന്തോഷമാകുന്നു, കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളൊക്കെയും ഹാപ്പി ആകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും ഒരു സമൂല മാറ്റമാണ് ഒരു മഴ പെയ്തപ്പോഴത്തേക്കും നമ്മളിൽ ഉണ്ടാകുന്നത്, അല്ലേ? ഇനി അതിലുപരി മഴ പെയ്യുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് നമുക്ക് ലഭിക്കുന്നത്. നല്ല തണുത്ത കാലാവസ്ഥയിൽ ഒരു പ്രത്യേക സുഖത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. അപ്പം ഈ പാഠഭാഗം ഇവിടെ അവസാനിക്കുകയാണ്. ഇതിന്റെ ബാക്കി നോട്ടുകൾ നിങ്ങൾക്ക് ഞാൻ നൽകുന്നതായിരിക്കും. ധന്യവാദം.